സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അസലമു വാഹമത്തുല്ലാഹി വബറക്കാത്തു പരിശുദ്ധ ഇസ്ലാം അറിവിന് വലിയ പ്രാധാന്യം നൽകിയ മതമാണ് വിശിഷ്യ ദീനി കാര്യങ്ങൾ അറിവില്ലാതെ ചെയ്യരുതെന്നും പറയരുതെന്നും ഇസ്ലാം കണിശമായി അനുശാസിക്കുന്നുണ്ട് അറിവ് കിട്ടണമെങ്കിൽ അറിയാത്തവയെ സംബന്ധിച്ച് അന്വേഷിക്കുവാനും ചോദിച്ചറിയുവാനും നമ്മൾ പരിശ്രമിക്കണം മടിയും നാണവുമില്ലാതെ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം ഫസ് അലു അഹലിരി കുൻതുമില്ലാ തലമോൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കുക എന്ന് കുർആാൻ സൂറത്തുൻ നഹലിലും സൂറത്തുൽ അമ്പിയായിലുമൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട് നബിസലാഹു അലഹി വസല്ലമ്മയുടെ കാലഘട്ടത്തിൽ സൊഹാബത്തിൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു ആ യാത്രക്കിടയിൽ അവരിൽ ഒരാൾക്ക് പരിക്കുപറ്റുകയും അദ്ദേഹത്തിൻ്റെ തലയിൽ മുറിവ് സംഭവിക്കുകയും ചെയ്തു മുറിവ് വച്ച് കെട്ടി രാത്രിയിൽ കിടന്നുറങ്ങി അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനമുണ്ടാവുകയും വലിയ അശുദ്ധിയോടുകൂടി പ്രഭാതത്തിലായ അദ്ദേഹം കൂട്ടുകാരോട് ചോദിച്ചു ഹൽ തജിദൂൻ അലി ഉർഹത്ത് അൻഫി തയമ്മും തയമ്മും ചെയ്യാൻ വല്ല ഇളവും നിങ്ങളെന്റെ വിഷയത്തിൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞത് വെള്ളമുള്ളപ്പോൾ തയമം ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു അങ്ങനെ അദ്ദേഹം തല തലനച്ചു കുളിക്കുകയും അത് മുഖേന രോഗം മൂർച്ഛിക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു എന്നാണ് ഈ വാർത്ത നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലംയുടെ അടുക്കൽ എത്തി അവർ അറിയിച്ചപ്പോൾ നബിസ്ഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് കത്തലൂഹു കത്തലഹുമുള്ള അവർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്നാണ് അല അലൂഹു അവർക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നില്ലേ ഫ ഇന്നിഫ ഉൽ അസു ആൽ അറിവില്ലായ്മയുടെ അജ്ഞതയുടെ പരിഹാരം ചോദ്യത്തിലൂടെയാണ് അന്വേഷണത്തിലൂടെയാണ് എന്ന് നബിസലാഹു അലഹി വസല്ലം അവിടെ പഠിപ്പിച്ചു ഇന്നമാക്കാന ഖാന യഖ്ഫീഹിഅഅ അയ്യ തയമ്മം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തയ്യമ്മം ചെയ്താൽ മതിയായിരുന്നു എന്നും പറഞ്ഞു അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അറിവുള്ളവരോട് ചോദിക്കണം നബി സാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ അവരെ താക്കീത് ചെയ്തത് അവർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്ന് പറയാൻ കാരണം ലിമ അഫ്തൌ ബിരിമിൻ അറിവില്ലാതെ അവർ ഫത്ത്വ നൽകിയെന്നുള്ളത് കൊണ്ടാണ് ഇബിനുൽ കയ്യീം റഹമത്തല്ലാഹി അലൈഹിയുടെ വിശദീകരണത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അറിവ് നേടുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മടി കൂടാതെ ലജ്ജ തടസ്സമാകാതെ അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇബിൻ അബ്ബാസ് റതി അൻഹു സഹാബത്തിന്റെ കൂട്ടത്തിൽ ചെറുപ്രായത്തിൽ തന്നെ വലിയ പണ്ഡിത്യം കരസ്ഥമാക്കിയ വ്യക്തിത്വമാണ് അദ്ദേഹം പറയുന്നു കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു മനസ്സുകൊണ്ടും ഒരു ഹൃദയം കൊണ്ടും സഊൽ ധാരാളമായി ചോദിച്ച് അന്വേഷിച്ചറിയുവാനുള്ളൊരു നാവും ഉള്ളതുകൊണ്ട് എനിക്ക് അറിവ് കരസ്ഥമാക്കാൻ സാധിച്ചു എന്നാണ് എന്നാൽ അഹങ്കാരത്തോടെ അഹംഭാവത്തോടെ ചോദിക്കാൻ മടി കാണിക്കുന്ന അല്ലെങ്കിൽ ലജ്ജ കാരണത്താൽ മടിച്ച് ചോദിക്കാതെ മാറി നിൽക്കുന്ന ആളുകൾ ലായൻ എന്ന് ഇമാം ജോഹരി അറമത്തല്ലാഹി അലൈഹി പറഞ്ഞത് കാണുവാൻ സാധിക്കും അത്തരം ആളുകൾക്ക് അറിവ് കരസ്ഥമാക്കുവാൻ സാധിക്കുകയില്ല എന്ന് അതുകൊണ്ട് നമ്മൾ ചോദിച്ചറിയുക പഠിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു നാണവും അഹംഭാവവും നമുക്ക് തടസ്സമാകരുത് അള്ളാഹു ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി